സമീപകാലത്തെ മലയാള ചലച്ചിത്രങ്ങളിൽ അവതരണത്തിലെ വ്യത്യസ്തത കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ട തിരക്കാഴ്ചയായിരുന്നു. 2013 മോഹൻലാൽ ജീതു ജോസഫ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ ദൃശ്യം. ഒരു ഭാഗത്ത് സിനിമ ഹിറ്റായപ്പോൾ തന്നെ മറുവശത്ത് നിരവധി വിവാദങ്ങളും ഈ ചിത്രത്തെ ചുറ്റിപ്പറ്റിയുണ്ടായി. ദൃശ്യം റിലീസായതിനു ശേഷം കേരളത്തിലുണ്ടായ നിരവധി കൊലപാതകങ്ങൾക്ക് ചിത്രത്തിലെ രംഗങ്ങൾ പ്രചോദനമായി എന്ന് പരക്കെ വാർത്ത പ്രചരിച്ചു. ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച ജോർജ് എന്ന കഥാപാത്രം സമർത്ഥമായി തെളിവ് നശിപ്പിച്ചതും പോലീസിനെ കബളിപ്പിച്ചതുമെല്ലാം ചില യഥാർത്ഥ കുറ്റവാളികളും അതേപടി അനുകരിച്ചു. പല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ചിത്രത്തെ എതിർത്ത് സംസാരിച്ചുകൊണ്ട് വാർത്തകളിൽ ഇടം പിടിച്ചു. ഏറ്റവും ഒടുവിൽ ഒരു ആരാധകൻ്റെ ഭാവനയിൽ വിടർന്ന ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ രണ്ടാം ഭാഗം വരെ സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയായി. അങ്ങനെ എന്നും വാർത്തകളിൽ നിറഞ്ഞുനിന്ന ഈ ചിത്രം ഇപ്പോൾ ഒരിക്കൽ കൂടി വാർത്തയാവുകയാണ്. ദൃശ്യത്തിൻ്റെ ചൈനീസ് റീമേക്ക് ഷീപ്പ് വിത്തൗട്ട് എ ഷെപ്പേർഡ് December 20 റിലീസിനൊരുങ്ങുമ്പോൾ ചിത്രത്തിൻ്റെ ട്രെയിലർ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ്. ഇതാദ്യമായാണ് ഒരു മലയാള ചിത്രത്തിൻ്റെ ചൈനീസ് റീമേക്ക് ഒരുങ്ങുന്നത്. ദൃശ്യം സിനിമയിലെ അതേ രംഗങ്ങൾ തന്നെ പുനരാവിഷ്കരിച്ചാണ് ചൈനീസ് പതിപ്പും ഒരുക്കിയിരിക്കുന്നതെന്ന് ട്രെയിലറിൽ നിന്ന് വ്യക്തമാണ്. മലയാളത്തിൽ ബോക്സ് ഓഫീസ് വിജയം കൈവരിച്ചതിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, ശ്രീലങ്കൻ ഭാഷകളിലേക്കും ദൃശ്യം റീമേക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ ചൈനീസ് പതിപ്പിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ലോകമെമ്പാടുമുള്ള ആരാധകർ. എന്റർടൈൻമെന്റ് ഡെസ്ക്, തത്വമയി ന്യൂസ്.